സന്തോഷത്തോടുകൂടി എല്ലാ ആളുകളെയും ആദ്യമായി ഈ വേദിയിലേക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാഹ്യമായ ആഘോഷങ്ങളെക്കാൾ ഉപരിയായി ക്രിസ്തു എല്ലാവരുടെയും മനസ്സുകളിൽ ജനിക്കട്ടെ. ശാന്തിയും സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു ലോകം നമുക്ക് ഉണ്ടാക്കി തീർക്കുവാൻ ക്രിസ്മസിൻ്റെ സന്ദേശം ഇടയാകട്ടെ. എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. മലയാളി അസോസിയേഷന് വേണ്ടിയുള്ള ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ഞാൻ നേരുന്നു. അതിനായി എല്ലാവരും അവരവരുടെ സീറ്റിൽ നിന്ന് എഴുതി നിൽക്കുക. ശേഷം 9:1-7 വാക്യങ്ങൾ. ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വിരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. സൈജാൻ വായിച്ച പോലെ അത് പഴയ നിയമത്തിലെ വാക്യമാണ് സൈജാൻ വായിച്ചത്. അതിൻ്റെ പ്രവചന ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ട് പുതിയ നിയമത്തിൽ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 2:1-14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പൊഴുത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. വേണ്ട, നീ എന്തിനാണ് വന്നിരിക്കുന്ന ഓടിക്കുന്നത്? നമ്മുടെ കൂടത്തിൽ തന്നെ സ്റ്റാർ സിംഗേഴ്സ് ഉണ്ട്, അവര് പാടിയ പോലെ. ഓക്കെ, എങ്കിൽ ശരി, നമുക്ക് ഇവിടുത്തെ സ്റ്റാർ സിംഗേഴ്സ് ആയ ജിയ, പ്രിയായ, ദിവ്യായ നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം.
ഈ വർഷത്തെ അവിടുത്തെ ക്രിസ്മസ് കഴിഞ്ഞ വർഷത്തേക്കാളും നന്നായിരുന്നു പറയാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു, പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പള്ളി പോയില്ല, കാരണം പാടിയില്ല, കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടായില്ല, വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അതായിരുന്നു ഈ വർഷത്തെ ക്രിസ്മസ്. എന്റെ ഫാമിലി ആയിട്ട് ക്രിസ്മസ് ആഘോഷിച്ചു എന്ന് കരുതുന്നു. ഇനി നമുക്ക് കൊരിയനങ്ങളോട് ചോദിക്കാം. ക്രിസ്മസ് വലിയ തിരക്കേടില്ലായിരുന്നു, പള്ളി പോയി വൈകുന്നേരം 8 മണിക്ക് ഉള്ളവരും പള്ളി പോയി വന്ന് നോയമ്പ് വീടുമല്ലോ വെള്ളം അടിച്ചു. പിന്നെ വൈകുന്നേരമായിരുന്നു കഴിപ്പ് കംപ്ലീറ്റ് കഴിച്ച് കുഴഞ്ഞു കിടന്നു. എത്ര ഉള്ളായിരുന്നു ക്രിസ്മസ്? നല്ലതായിരുന്നു, ഉണ്ണിയും പറന്നു ഞങ്ങളും പറന്നു കിടന്നു. കുര്യഞ്ചേട്ടൻ്റെ വീട്ടിലെയും ക്രിസ്മസ് കൂടി ആഘോഷിച്ചു ഞങ്ങൾ ബാച്ചിലേഴ്സും പിന്നെ കുറച്ച് ഫാമിലീസ് എല്ലാം കൂടി നല്ല അടിച്ചു പൊളിച്ചു. പിന്നെ പള്ളിയിൽ പോയി പാദയാത്രയ്ക്ക് കുഴപ്പമുണ്ടായില്ല. വാഗയിലെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഞാനിവിടെ വന്ന ചില കിളിക്കൂട്ടിലായ പോലായിരുന്നു. കാരണം മോള് പറഞ്ഞ് പേടിപ്പിച്ചാളും പുറത്തോട്ടിറങ്ങിയ കുട്ടിയെ ചെറിയും. കാരണം നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ സുഹൃത്ത് പറഞ്ഞ പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ടതായിരുന്നു. പല വീടുകളിൽ വന്ന് വ്യത്യസ്ത കറണ്ടില്ല, അപ്പോൾ അതുകൊണ്ട് വളരെ വ്യത്യസ്തമായിരുന്നുണ്ട്. പിന്നെ കരകളൊക്കെ ഈ പിള്ളേരൊക്കെ കൊണ്ടുനടക്കുന്ന പെട്രോമാക്സ് അതുപോലെ തന്നെ ഈ വിളക്ക് മണ്ണെണ്ണ വിളക്ക് എങ്ങനെയൊക്കെയാണ് ഈ പാദരാത്രി എല്ലാം ഇങ്ങനെ പോകുന്നത്, അതൊക്കെ അന്നത്തെ കാലമായിരുന്നു. ഇന്നത്തേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അന്ന് മൊബൈലും ഇൻ്റർനെറ്റും അങ്ങനെയുള്ള കാലങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത് അന്നത്തെ ക്രിസ്മസ് അനുഭവം തന്നെയാണെന്നുള്ളത് യാതൊരു സംശയവും. കാലഘട്ടം മുന്നോട്ട് പോകുന്നതോറും വളരെ കച്ചവടമായി പോയി ക്രിസ്മസിന് അതിൻ്റെതായ ചില മൂല്യങ്ങളുണ്ടായിരുന്നു. ആ മൂല്യങ്ങളൊന്നും ഇപ്പം ഇല്ലല്ലോ എന്നുള്ളതിൽ എനിക്ക് വളരെ ആശങ്കയുണ്ട്. ഞാൻ രാജചന്ദ്രനെ വിളിക്കത്തില്ല, നിങ്ങൾ ആരെയും വെറുതെ വിളിച്ചതെന്ന് തോന്നുന്നു. എല്ലാവരെയും വിളിച്ച് കുറേ പ്രശ്നമുണ്ട്. എൻ്റെ ക്രിസ്മസ് അരോണറങ്ങുന്നതാണ് ഏറ്റവും ക്രിസ്മസിൻ്റെ ചെറുപ്പക്കാർക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു അവസരം. രാത്രിയിൽ എല്ലാ വീട്ടിലും ക്രിസ്മസ് പാട്ട് പാടി പോവുക എന്ന് പറഞ്ഞത് നല്ല ആനന്ദകരമായ ഒരു സംഗതിയായിരുന്നു. പിന്നെ സൗദിയിലെ ക്രിസ്മസ് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ഓപ്പണാകും ചെയ്യാൻ പറ്റില്ല, എങ്കിലും ഞങ്ങളവിടെ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നു, കരകൾ പാടിയിരുന്നു. ഇങ്ങനെ നമ്മുടെ ക്രിസ്മസിൻ്റെ കമ്മിറ്റി പോവും, അവിടെ പാടും, കളകളൊക്കെ അടച്ച് മൊത്തം കേൾക്കാത്ത രീതിയിൽ എന്നിട്ട് പെട്ടെന്ന് പോവും. അവിടെ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ പകരം കുറ്റമാണ്, നമുക്ക് നമ്മളെ തിരിച്ച് കയറ്റി വിടും. എങ്കിലും ഞങ്ങൾ അവിടെ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് നല്ലായിരുന്നു. ചർച്ചിലൊക്കെ പോയി നെക്സ്റ്റ് ഡേ നല്ലൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ക്രിസ്മസിനെ കുറിച്ച് നമ്മളോട് കൂടുതലായി പങ്കുവെക്കാനായിട്ട് സിർലങ്കലിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Now what is Christmas? Kids, what is Christmas? Birth of Jesus Christ. So Christmas is an annual commemoration of the birth of Jesus Christ, who was born in Bethlehem about 2000 years ago, and we celebrate that day on the 25th of December every year.